പിടികിട്ടാപ്പുള്ളി വന്നിട്ടുണ്ടോ? പിടികിട്ടാപ്പുള്ളി പേടിക്കണ്ട, പിടികിട്ടാപ്പുള്ളി ഒരു സിനിമയുടെ പേരാ. ജിയോ സിനിമ പ്ലാറ്റ്ഫോമിൽ റിലീസായിട്ടുള്ള സിനിമയാണ്. ഇതിന്റെ മെയിൻ നായകനായിട്ട് വരുന്നത് നമ്മുടെ സണ്ണി വെയ്ൻ ആണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ജിഷ്ണു ശ്രീകണ്ഠനാണ്. ഉഡായ്പകളുടെ ആശാനും വഞ്ചകനുമായ ഏസർ ബിൽഡേഴ്സ് ഉടമ രാജശേഖര കുറുപ്പിനെ പണ്ട് കുറുപ്പിന്റെ ചതിയിൽപ്പെട്ടിട്ട് ജയിലിൽ പോകേണ്ടി വന്ന ഡ്രൈവർ സുധാകരന്റെ മകനും സഹായം ചേർന്ന് തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും അതിനായി ഒരു ദിവസം അവർ കുറുപ്പിന്റെ ഓഫീസിലേക്ക് എത്തുന്നിടത്തുനിന്നാണ് സിനിമയുടെ ആരംഭം. ഇതിനിടയിൽ തന്റെ ഓഫീസിലെ ജീവനക്കാരനായിട്ടുള്ള ശംഭുമായിട്ട് മകൾ അശ്വതി അടുപ്പത്തിലാണെന്ന കാര്യം, ഓഫീസിലെ മറ്റൊരു ജീവനക്കാരനെ കുര്യച്ചനുമായി ഉള്ള ഇവരുടെ സംഭാഷണത്തിൽ നിന്ന്, അത് ഈ ഓഫീസിൽ വെച്ചുള്ള സംഭാഷണത്തിൽ നിന്നും രാജശേഖര കുറുപ്പ് മനസ്സിലാക്കുകയാണ്. പിന്നീട് രാജശേഖര കുറുപ്പിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും സ്ഥാപനത്തിനു അകത്തും പുറത്തുമായി നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിലെ പ്രധാന പ്രമേയം. ഒരു ഹാസ്യ സ്വഭാവത്തിലുള്ള സിനിമ കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധായകന്റെ വഴക്കം അത്ര കണ്ട് വന്നില്ല എന്നുള്ളതും, പിന്നെ ഇതിന്റെ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ശംഭുവായി വന്ന സണ്ണി വെയ്ൻ്റെയും ശംഭുവിന്റെ കാമുകയായി വന്ന അശ്വതി എന്ന അഹാന കൃഷ്ണകുമാറിന്റെയും ഭാവാഭിനയം ഒരു ശരാശരിയിൽ നിന്ന് മുകളിലേക്ക് വരാത്തത് ശരിക്കും പറയാൻ എന്നെ വളരെയധികം നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ഡിസ്നിയായി വന്ന, അതായത് വില്ലന്റെ സഹായിയായിട്ട് വന്ന സൈജു ഗ്രൂപ്പിന്റെ ചില ഹാസ്യങ്ങൾ കണ്ട് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിക്കാൻ എന്താ പറയുക, ചിരിച്ചു ഒരു വിധം എന്താ പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വയനാട് ചിരിച്ചു പോയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ലൊരു അഭിനയ നല്ല രീതിയിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മേജർ രവി, അതായത് കുറുപ്പായിട്ട് വന്ന മേജർ രവിയും കുര്യേച്ചനായി വന്ന ബൈജുവും ലാലു ലക്സും ഒക്കെയും വളരെ നല്ലൊരു അഭിനയമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ട്വിസ്റ്റുകളുടെ ഒരു പെരുമഴ തന്നെയാണ് ഇതിൽ. ക്ലൈമാക്സും അങ്ങനെ തന്നെ ഒരു വലിയ ട്വിസ്റ്റ് തന്നെയാണുള്ളത്. എന്താ പറയുക, കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നുള്ളൊരു ചൊല്ലി കിട്ടില്ലേ, അത് തന്നെയാണ് സംഭവം വരുന്നത്. പിന്നെ എടുത്തു പറയത്തൊക്കെ വലിയ പ്രധാനപ്പെട്ട ഹാസ്യരംഗങ്ങളും അങ്ങനെയൊന്നും ഇല്ലെങ്കിലും പ്രേക്ഷകർക്ക് മനസ്സറിഞ്ഞിരിക്കാനുള്ള കുറേ വൈദ്യം സംവിധായകൻ ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫാമിലി എൻ്റർടൈനറായി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് പിടികിട്ടാപ്പുള്ളി.